ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കുഞ്ഞുസ് മീഡിയയിലേക്ക് സ്വാഗതം. സ്യൂഡോമോണസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവർക്ക് അതെന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ചെടികളുടെ മിത്രമായ ഒരുതരം ബാക്ടീരിയയാണ് സ്യൂഡോമോണസ് ബാക്ടീരിയ. ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കാനും അതുപോലെ രോഗാണുക്കളെ നശിപ്പിക്കാനും സ്യൂഡോമോണസിന് കഴിവുണ്ട്. ചെടികളിലെ ചീയൽ രോഗം, ചീരയിലെ ഇലപ്പുള്ളി രോഗം, അതുപോലെ ബാക്ടീരിയൽ വാട്ടം, ഇങ്ങനെയുള്ള പലവിധ രോഗങ്ങളിൽ നിന്ന് ചെടിയെ സംരക്ഷിക്കാൻ സ്യൂഡോമോണസിന് കഴിയും. സ്യൂഡോമോണസ് നമുക്ക് ഖരരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. ഇതിൽ കൂടുതലായും ആൾക്കാർ വാങ്ങുന്നത് ഖരരൂപത്തിലുള്ളതാണ്. കാരണം ദ്രാവക രൂപത്തിലുള്ളതിന് വില ഇത്തിരി കൂടുതലാണ്. സ്യൂഡോമോണസ് നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട്. കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ സ്യൂഡോമോണസിന് ഉപകാരമില്ല. അതുകൊണ്ട് അതുപോലെ എക്സ്പയറി ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ സ്യൂഡോമോണസ് സൂക്ഷിച്ചു വെക്കുമ്പോൾ നമ്മൾ സൂര്യപ്രകാശം ഏൽക്കാത്ത രീതിയിൽ വേണം സൂക്ഷിച്ചു വെക്കാനായിട്ട്. സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ ഇതിന് അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. ഇനി ഇത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കാൻ നോക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിലാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. വിത്തുകൾ നടുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് കലക്കിയ വെള്ളത്തിൽ മുക്കി വെച്ച് മുളപ്പിക്കുന്നത് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ചെടികൾ വളർന്നു വരുന്നതിന് സഹായിക്കും. സ്യൂഡോമോണസ് ഉപയോഗിക്കുമ്പോൾ മാസ്കും ഗ്ലൗസും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം സ്യൂഡോമോണസ് മനുഷ്യരിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഇല്ലെന്നുമുള്ള പല വാദങ്ങളുമുണ്ട്. നമ്മളെപ്പോഴും നമുക്കൊരു പ്രിക്കോഷൻ എടുത്താൽ നല്ലതാണ്. അതുപോലെ ചെടികൾ പറിച്ച് നടുമ്പോഴും സ്യൂഡോമോണസിൽ അരമണിക്കൂർ മുക്കി വെച്ചിട്ട് പറിച്ച് നടുന്നതും വളരെ നല്ലതാണ്. 2 ആഴ്ച കൂടുമ്പോൾ ചെടികളിൽ സ്യൂഡോമോണസ് കലക്കി തെളിച്ചു കൊടുക്കുന്നതും അതുപോലെ ചെടിയുടെ ചുറ്റും ഒഴിച്ചു കൊടുക്കുന്നതും ചെടികൾ കുറച്ചുകൂടി ഹെൽത്തിയായി വളർന്നു വരുവാനും അവരുടെ രോഗപ്രതിരോധ ശേഷി കൂടുവാനും സഹായിക്കും. രോഗനിയന്ത്രണത്തോടൊപ്പം വിത്തുകളുടെ അങ്കുരണശേഷി കൂട്ടുക, വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുക, വിളകളുടെ വളർച്ച ത്വരിതപ്പെടുത്തുക, ഇവയൊക്കെ സ്യൂഡോമോണസിൻ്റെ ഗുണങ്ങളാണ്. എല്ലാവിധ പച്ചക്കറികൾക്കും ചെടികൾക്കും സ്യൂഡോമോണസ് വളരെ ഉപകാരപ്രദമാണ്. തെങ്ങ്, വാഴ, നെല്ല് മുതലായവ നടുമ്പോൾ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത് കുമിൾ രോഗത്തിൽ നിന്നും മറ്റു രോഗങ്ങളിൽ നിന്നുമെല്ലാം അവയെ രക്ഷിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്യൂഡോമോണസിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും മനസ്സിലായല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അപ്പോൾ അതിനായിട്ട് എല്ലാവരും കുഞ്ഞുസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. ബൈ ബൈ.